ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകിയതിന് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാർക്ക് നൽകേണ്ട ഇൻസെന്റീവ് കുടിശ്ശിക ഇനിയും നൽകിയിട്ടില്ലെന്ന് പരാതി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിട്ടും കുടിശ്ശിക നൽകാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിച്ചു നൽകിയതിന് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പ പിരിവുകാരടക്കമുള്ള ജീവനക്കാർക്ക് നൽകേണ്ട ഇൻസെന്റീവ് കുടിശ്ശിക ഇനിയും അനുവദിച്ചില്ലെന്നാണ് പരാതി. ഡയറക്ട് ടു ഹോം പദ്ധതി തുടങ്ങിയ 2016 മുതൽ വിതരണം ചെയ്യുന്ന പെൻഷന് ആളൊന്നിന് 50 രൂപ നിരക്കിലായിരുന്നു സർക്കാർ ഇൻസെന്റീവ് അനുവദിച്ചിരുന്നത്. ഇതിൽ 40 രൂപ വിതരണം ചെയ്യുന്ന ജീവനക്കാർക്കും 8 രൂപ സംഘത്തിനും 2 രൂപ ഡാറ്റ എൻട്രി ചെയ്യുന്ന സംഘത്തിലെ സ്ഥിരം ജീവനക്കാർക്കുമായിരുന്നു. എന്നാൽ 1.5 വർഷത്തോളം ഇൻസെന്റീവ് കുടിശ്ശികയായിരിക്കെ 2023 ജനുവരിയിൽ മുൻകാല പ്രാബല്യം നൽകി സർക്കാർ ഇത് 30 രൂപയാക്കി വെട്ടിക്കുറച്ചു. പുതിയ നിരക്ക് പ്രകാരം വിതരണക്കാർക്ക് ആളൊന്നിന് 25 രൂപയും സംഘത്തിന് 5 രൂപയുമായിരിക്കും ലഭിക്കുക. ഇതിനെതിരെ കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് കുടിശ്ശിക തീർത്തു നൽകണമെന്ന് 18 ഒക്ടോബർ ഇടക്കാല ഉത്തരവിടുകയും ചെയ്തു. 1 മാസമായിട്ടും ഇതിൽ നടപടിയുണ്ടായില്ലെന്നാണ് വിതരണ രംഗത്തുള്ളവരുടെ പരാതി. ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മറയാക്കി സർക്കാർ കുടിശ്ശിക നിഷേധിക്കുകയാണെന്നും പുതിയ നിരക്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഓരോ ഗഡു വീതം നൽകിയെങ്കിലും കുടിശ്ശിക വിതരണം ചെയ്തില്ലെന്നും ഇവർ ആരോപിച്ചു. നിലവിൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും വിതരണത്തിനാവശ്യമായ യാത്രാ ചെലവും ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ഇന്ധന ചെലവിനും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയാണ്. കോവിഡ് കാലത്ത് ദുർബല വിഭാഗങ്ങൾക്ക് വീടുകളിലെത്തി വിതരണം ചെയ്ത പ്രത്യേക സാമ്പത്തിക സഹായത്തിൻ്റെ ഇൻസെന്റീവുകളും സർക്കാർ ഇതുവരെ നൽകിയില്ലെന്ന പരാതിയും നിലനിൽക്കുന്നു. 25 മുതൽ 50 വർഷം വരെ സേവനമുള്ളവരായിരുന്നിട്ടും തൊഴിലിന് സ്ഥിരത, വേതനത്തിന് സുരക്ഷ, ഗ്രേഡ്, പ്രൊമോഷൻ, വിരമിക്കലാനുകൂല്യം എന്നിവയും ഇവർക്ക് നൽകുന്നില്ല. വിവിധ കാലങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച പരിമിതമായ ആനുകൂല്യങ്ങളായ ക്ഷേമനിധി, സ്ഥിരപ്പെടുത്തൽ, സ്ഥിരവേതനം, പെൻഷൻ, ലാസ്റ്റ് ഗ്രേഡിലേക്കുള്ള സംവരണം എന്നിവ പോലും സാങ്കേതികത്വം പറഞ്ഞ് നിഷേധിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വിരമിച്ചവർക്ക് ഗ്രാറ്റുവിറ്റിയോ സ്കീമിൽ അംഗമായി വിഹിതമടച്ചിട്ടും മിനിമം പെൻഷനോ നൽകുന്നില്ല. മുഴുവൻ പേരെയും മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തി മറ്റു ജീവനക്കാരെ പോലെ കണക്കാക്കി ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ ആവശ്യം. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.